പറയുകയാണ്. അങ്ങനെ ആളുകൾ ഇങ്ങനെ തിരിഞ്ഞു പോന്നാൽ ആദ്യം കബറിന്റെ മുൻവശത്ത് കൂടെ കീറിയിട്ട് തേപ്പല്ലുകൊണ്ട് തുരന്നിട്ട് ആ കബറിലേക്കൊരു മലക്ക് വരുന്നുണ്ട്. ആരാണെന്നറിയുമോ? മുൻകറല്ല, നക്കീറല്ല. ആദ്യം ഒരു മനുഷ്യന്റെ കബറിൽ വരുന്ന മലക്കിന്റെ പേര് റൗമാനെന്നാണ്. ആ റൗമാനെന്ന മലക്ക് വന്നിട്ട് ഈ പുറത്തുള്ള ആത്മാവിനെയും ഈ ഡെഡ് ബോഡിയെയും പരസ്പരം ഒന്ന് ബന്ധിപ്പിക്കുന്നു, ഒരു കണക്ഷൻ കൊടുക്കുന്നു. അതോട് മയ്യത്തിന്റെ കണ്ണുകൾ മിഴിച്ചു, നാവുകൾ ചലിച്ചു, മയ്യത്തിന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് ജീവനുണ്ട്. യഥാ ജീവൻ വരുന്നു. അതേ കബറിലെ ജീവിതം എന്ന് പറയുന്നത് അതാ മനുഷ്യന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രമാ. അവന്റെ കാലുകൾക്ക് ചലനങ്ങളില്ല, തിരിയാനും അറിയാനും കഴിയില്ല. മരണത്തിന്റെ വെപ്രാളത്തിൽ ആത്മാവ് നെഞ്ഞത്ത് കെട്ടിക്കിടക്കുമ്പോ കാലുകൾക്ക് ചേതനയെത്തി. എല്ലാം അതാ മരിച്ചു കഴിഞ്ഞ് നെഞ്ഞത്ത് മാത്രം ജീവറൂഹത്തെ കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് കബറിലുള്ളത്. ആ കബറിൽ ആ സമയത്ത് അവന് കേൾവിയുണ്ട്, അവന് കാഴ്ചയുണ്ട്, നാവുകൾ ചലിക്കുന്നുണ്ട്, വിരലുകൾ അനങ്ങുന്നുണ്ട്. ആ നിലക്ക് മുൻകര ഈ റൗമാനെന്ന മലക്ക് പറയുന്നു, മോനെ ഇത് വഹ്തു ഇദന ബൈതുൽ വഹ്ഷ, ഇത് സുഖലോലുപതയുടെ വീടല്ല, ഇത് മെത്തയുടെ വീടല്ല, ഇത് നിദ്രയുടെ വീടല്ല, ഇത് ഏകാന്തതയുടെ വീടാ, ഇവിടെ ഇടക്കത്തിന്റെ വീടാ, ഇത് ഭീകരതയുടെ വീടാ, ഇത് ശിക്ഷയുടെ വീടാ, ഇത് ഒറ്റപ്പെടുത്തുന്ന വീടാ. മോനെ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ ഇതനുഭവിച്ചവരായിരിക്കുകയില്ലേ? നിന്റെ പല ആളുകളും ഇതനുഭവിച്ചവരായിരിക്കുകയില്ലേ? അവരവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ഈ റഹ്മാനെന്ന മലക്കടുത്ത് ചെന്നുകൊണ്ട് പറയുന്നു, മോനെ ഈ എഴുതിക്കോ, നിന്റെ സർവപ്രവർത്തനങ്ങളും എഴുതിക്കോ. പ്രായപൂർത്തി എത്തിയതിന് ശേഷം നീ പ്രവർത്തിച്ചതെല്ലാം, നീ ചെയ്തതെല്ലാം, പറഞ്ഞതെല്ലാം എഴുതിക്കോ. ഓ സഹോദരാ, നീ ത്തേക്ക് പോകുമ്പോ നീ ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ടതാ ഏത് രാഷ്ട്രത്തിലേക്കാണോ നീ പോകുന്നത്, ആ രാഷ്ട്രത്തിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന്റെ അല്പം മുമ്പായി നിന്റെ മുമ്പിൽ ഒരു കാട് തരുമല്ലോ. ആ കാടിൽ നീ പൂർണമായ നിന്റെ വിലാസങ്ങൾ ചേർത്തേണ്ടതുണ്ട്, നിന്റെ ഉദ്ദേശങ്ങൾ ചേർത്തേണ്ടതുണ്ട്, യാത്രയുടെ ലക്ഷ്യങ്ങൾ ചേർത്തേണ്ടതുണ്ട്. ആ ചെല്ലാം പൂരിപ്പിച്ചിട്ട് ആ നിന്റെ കയ്യിലുള്ള കാട് അവിടെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുക്കേണ്ടതുണ്ട്. നീ വിദേശത്തെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ എയർപോർട്ടിൽ ഫ്ലൈൻ ഇറങ്ങുന്നതിന്റെ മണിക്കൂർ മുമ്പ് നിന്റെ മുമ്പിൽ കയ്യിൽ ഒരു കാർഡ് തരുമല്ലോ. മേൽവിലാസം എഴുതണമല്ലോ, നിന്റെ നാട് എഴുതണമല്ലോ, ഡീറ്റെയിൽസ് മൊത്തം എഴുതണമല്ലോ, പാസ്പോർട്ട് നമ്പർ എഴുതണമല്ലോ. ഇതേ രൂപത്തിൽ റൗമാനെന്ന മലക്ക് പറയുന്നു, എഴുതിക്കോ. ആ സമയത്ത് ഈ മനുഷ്യൻ കബറിൽ വെച്ചുകൊണ്ട് പറയും, ഹബീബ് പഠിപ്പിക്കുന്ന അറിയില്ല, എഴുത്തറിയില്ല. ഈ റഹ്മാനെന്ന മലക്ക് പറഞ്ഞ് എഴുതാതെ പറ്റില്ല, എഴുതാതെ പറ്റില്ല, മുഴുവനും എഴുതേണ്ടതുണ്ട്. ഇവിടെ എഴുതാനുള്ള പേന നിന്റെ വിരൽ തുമ്പാണ്, ഇവിടെ എഴുതാനുള്ള പേപ്പർ നിന്റെ കഫം കുടയാണോ, ഇവിടെ എഴുതാനുള്ള മച്ചി നിന്റെ ഉമിനീരാണോ? തന്റെ വായിൽ നിന്ന് ഉമിനീര് കുത്തിയിട്ട് ഒരു കണ്ണം കഫം വട മുറിച്ചു കൊടുത്തിട്ട് അതാ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും, പറഞ്ഞത് മുഴുവനും, ചിന്തിച്ചത് മുഴുവനും അവൻ ആ സമയത്ത് ഓർമ്മ വരുന്നു, എഴുതി കൊടുക്കുന്നു.
അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്നു, മുത്തുനബി പഠിപ്പിക്കുന്നു, ആയത്ത് ഓതി കൊടുക്കുന്നു, വകുല്ല ഇൻസാനിൻ അൽസംനാഉ ത്വഇറഹു ഫീ ഉനഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻസൂറാ. സർവ കാര്യങ്ങളും എഴുതി തൂക്കിപ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോ ഓരോ രോഗിയുടെയും ഡീറ്റെയിൽസുകള്, നടത്തിയ പരിശോധനകള്, അതിന്റെ റിസൾട്ടുകള്, കൊടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിനുകള് എല്ലാം കെട്ടിത്തൂക്കി ബെഡിന്റെ താഴെ കെട്ടിത്തൂക്കുന്നത് പോലെ, കട്ടിലിൽ കെട്ടിത്തൂക്കുന്നത് പോലെ ഈ മനുഷ്യന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിപ്പോ പറയുന്നടോ കാത്തുകിടന്നോ മുൻകറി നക്കീർ വരുന്നു, ഫത്താനുൽ ഖബർ വരുന്നു, ഖബറിൽ വല്ലാതെ തിത്തിനിയാക്കുന്ന മലക്കുകൾ വരുന്നു, മുർഖൻ പാമ്പുകൾ വരുന്നു. ആഖിർ സമാനിലെ മക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അഞ്ചും അഞ്ചും പത്താണെന്ന് ഉറപ്പിക്കും പോലെ നിങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടില്ലെങ്കിൽ നാളെ മുതൽ നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, ധർമ്മം കൊടുക്കണ്ട, മുസ്ലിം എന്ന് പറയണ്ട. ഈ വിശ്വാസമാണ് മുത്തുനബി അവർക്ക് പഠിപ്പിച്ചത്. ഇതാണ് ഇസ്ലാമിനെയും മറ്റുള്ള മതത്തെയും വേർതിരിക്കുന്നത്. ഈ വിശ്വാസമില്ലെങ്കിൽ ഇസ്ലാം ഇല്ല. ഇതാണ് സാക്ഷാല ഭൂജഹലിന് വിശ്വാസം വരാതിരുന്നത്. ഇതിന്റെ പേരിലാണ് മുത്തുനബി അവർ അവഗണിക്കേണ്ടി വന്നത്. ഇതിനു വേണ്ടി ഇതിന്റെ പേരിലാണ് ഇത്രമാത്രം പ്രിയങ്കരനായ മുത്തുനബി അവർ ആട്ടിയോടിക്കേണ്ടി വന്നത്. ഈ അത്ഭുതങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ബോധ്യം വരാതിരുന്നത് അവർക്ക് ഈ വിശ്വാസങ്ങളായിരുന്നു. മുസ്ലിമീങ്ങളെ, മലക്ക് പറയുന്നു കാത്തുകിടന്നോ, പാമ്പുകൾ വരാനുണ്ട്, തേളുകൾ വരാനുണ്ട്, ഇരുമ്പിന്റെ ദണ്ഡുകൾ വരാനുണ്ട്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ജീവി ഏതോ അതായിരിക്കും അവന്റെ കബറിൽ വരുന്നത്, അവനെ ശിക്ഷക്ക് വരുന്നത്. ഇങ്ങനെയെല്ലാം കാത്തുകിടക്കാൻ പറഞ്ഞ റഹ്മാൻ എന്ന മലക്കങ്ങ് തിരിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അതാ മുഅ്മിനായ മനുഷ്യന്റെ കബറിലേക്ക് ഒരു സുന്ദരനായ മനുഷ്യൻ വരുന്നു. ആ മനുഷ്യന്റെ മുഖത്തിന്റെ തെളിച്ചം വർണ്ണിക്കാൻ കഴിയില്ല. സുന്ദരനായ ഒരു സുമുഖനായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, പേടിക്കണ്ട, ഒരു മുൻകറും നിന്നെ തൊടില്ല, ഒരു നക്കീറും നിന്നെ തൊടില്ല, ഒരു പാമ്പും തൊടില്ല, ഒരാളും നിന്നെ ഒന്നും ചെയ്യില്ല. ശരിക്കും സമാധാനത്തോടെ കിടന്നോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, മന്നന്തല്ലദീ മന്നല്ലാഹു ബികഅലിയ, നിങ്ങളാരാ? എന്റെ കൂട്ടുകാരി കൂടെ വരാത്ത കബർ, എന്റെ ഭാര്യ കൂടെ വരാത്ത കബർ, എന്റെ ഭർത്താവ് കൂടെ വരാത്ത കബർ, എന്റെ ഞാൻ സമ്പാദിച്ചതൊന്നും കൂടെ വരാതെ മടങ്ങിപ്പോയി, എന്റെ ഏകാന്തതയുടെ പുഴുക്കളെ വീട്ടിൽ വന്നുകൊണ്ട് ഇരുട്ടിന്റെ വീട്ടിൽ വന്ന് എന്നെ സമാധാനിപ്പിച്ച നിങ്ങളാരാ? ആഖിർ സമാനിലെ മക്കളെ, ആ സമയത്ത് ആ സുന്ദരനായ മനുഷ്യൻ പറയുന്നു, അനാമലു കസ്വാല് അനാമലു കസ്വാല് അനാമലു കസ്വാല്, ഞാൻ നിന്റെ സ്വാലിഹായ അമലുകളാ, നിന്റെ കർമ്മങ്ങളാ, നിന്റെ നിസ്കാരങ്ങളാ, നിന്റെ നോമ്പുകളാ, നിന്റെ സ്വലാത്തുകളാ, നീ ചെയ്ത സ്വാലിഹായ അമലുകളാ, ഈ സ്വാലിഹായ അമൽ ഞാൻ നിന്റെ സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ എന്റെ കബറിലെത്തിച്ചത്. വേണ്ടേ നമുക്ക് കൂട്ടുകാരി വേണ്ടേ? സമാധാനിപ്പിക്കാൻ ആള് വേണ്ടേ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഉമ്മമാരെ കൂടെ വരാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? കൂടെ കൊണ്ടുപോകാനുണ്ടോ? ഈ കാലത്തെ ജീവിതത്തിനിടെ എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ട്, നല്ല മക്കളെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല വീട് വെച്ചിട്ടുണ്ട്, അതേ നല്ല കോട്ടകൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്, തോട്ടങ്ങൾ വാങ്ങിയിട്ടുണ്ട്,
പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ നാട്ടിലേക്ക് കബറിലേക്ക് കൊണ്ടുപോകാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ടതില്ലേ? ഈ ചിന്തയോട് കൂടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിസ്കരിച്ചിട്ട് മതി വരില്ല, നോമ്പെടുത്തിട്ട് മതി വരില്ല, ദിക്ര ചൊല്ലിയിട്ട് മതി വരില്ല, ഇൽമ് പഠിച്ചിട്ട് മതി വരില്ല, ധർമ്മം കൊടുത്തിട്ട് മതി വരില്ല, ചിന്തിച്ചവർക്ക് വന്നിട്ടില്ല. അബു ഹനീഫ തങ്ങൾക്ക് നിസ്കരിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല. അബു ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടമില്ലേ 36,000 ഖത്മ ഖുർആനോട് നിസ്കരിച്ച സ്ഥലമാ മതിയെന്ന് തോന്നിയില്ല, ക്ഷീണം വന്നില്ല. മഹദി ബീവിനെ ഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇവിടത്തെ കബർ അറിയില്ലേ? ആ കബറിന്റെ താൻ കഴി കിടക്കുന്ന കട്ടിലിന്റെ താഴ്ഭാഗത്ത് കബർ കുഴിച്ച് ആ കട്ടിലിനടുത്ത് വെച്ച് നിസ്കരിച്ചത് ഖുർആൻ ഓതിയിട്ട് തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ഒഴുകിയിട്ട് കബർ നിറഞ്ഞു പോയി. മതിയെന്ന് തോന്നിയില്ല.